السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ يتحاجون في النار فيقول الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا نصيبا من النار؟ قال الذين استكبروا إنا كل فيها إن الله قد حكم بين العباد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മഹ്ഷറിൽ നടക്കാനിരിക്കുന്ന അത്യന്തം ഭീകരമായ അവസ്ഥാവിശേഷങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ, യഥാർത്ഥത്തിൽ സത്യവിശ്വാസവും അതോടനുബന്ധമായ യഥാർത്ഥമായ എല്ലാ തലങ്ങളിലുമുള്ള വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കർമ്മം സ്വീകാര്യയോഗ്യമായി തീരുകയുള്ളൂവെന്നും, അതേ അവസരം തങ്ങൾ നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ പരലോകത്ത് അതിന് യാതൊരു വിലയും നിലയുമില്ല എന്നും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ച പഠിപ്പിച്ച ഒട്ടേറെ ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ശേഷവും യഹൂദികളും നസറാണികളുമൊക്കെയായി തുടർന്ന കുറെ ആളുകളുണ്ടായിരുന്നു. അവർ പലപ്പോഴും ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നവരാണ് എന്നവർ വാദിച്ചിരുന്നു. ഞങ്ങൾ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുന്നു, ഞങ്ങൾ നല്ല നല്ല കർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ധാരാളമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദികളും നസറാണികളും, ആ രണ്ട് വിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് യാതൊരു വിലയുമില്ല. കാരണം ഒരു നിലക്കും അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമായി തീരുന്ന നിലക്കുള്ള വിശ്വാസം അവരിൽ ശരിയായിട്ടില്ല, ഈമാൻ അടിത്തറയായിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലയില്ല. അതുപോലെ തന്നെയാണ് ഇസ്ലാമിന്റെ പേരൊരാൾക്കുണ്ടായി എന്നതുകൊണ്ട്, മുസ്ലിമാണെന്നൊരാൾ വാദിച്ചതുകൊണ്ട് അയാളുടെയും കർമ്മങ്ങൾക്ക് വിലയുണ്ടാവില്ല.
ഒരിക്കലും ശിർക്ക് ചെയ്യാതെ ജീവിതത്തെ കൃത്യമായി തന്നെ വിശ്വാസരംഗത്ത് ശുദ്ധീകരിച്ചവരുടേതല്ലാത്ത അധ്വാനങ്ങളെല്ലാം നാളെ മഹ്ശറിൽ വൃഥാവിലായിരിക്കും. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നബിയെ ചോദിക്കൂ, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാല, അമലുകൾ കൊണ്ട് പരാജയപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചിട്ടും ആ പ്രവർത്തനം കൊണ്ട് ഉപകാരപ്പെടാതെ അതേ ഏറ്റവും പരാജയപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് വിവരം തരട്ടെയോ. അല്ല ചോദിക്കുന്നു, ആരാണവർ? അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ ആരാണ്? അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ പാളിപ്പോയവരാണ്, അധ്വാനിക്കാത്തവരാണെന്നല്ല അല്ല പറയുന്നത്. അല്ലദീന, അവർ ഒരു കൂട്ടരാണ്. വല്ല സഹ്യവും, അവരുടെ അധ്വാനങ്ങൾ അവരുടെ പരിശ്രമങ്ങളൊക്കെ വഴിതെറ്റിപ്പോയവരാണ്. ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിൽ, വഹും യഹ്സബൂന, അങ്ങനെ വഴിതെറ്റിക്കൊണ്ടവർ ജീവിക്കുമ്പോഴും അവർ വിചാരിച്ചുപോയി, അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ഏറ്റവും മുന്തിയ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് അവർ വിചാരിച്ചു. ഉലഹിക്കല്ലദീന കഫറൂ ബിആയാത്തി റബ്ബിഹിം വലിഖായിഹി, അല്ലാഹുവിന്റെ ആയത്തുകളെ കൃത്യമായി വിശ്വസിക്കാതെ അതേ നിഷേധിക്കുകയും അവനെ കണ്ടുമുട്ടണമെന്നതിൽ ശരിക്കും വിശ്വസിക്കാതെ നിഷേധിക്കുകയും ചെയ്തതുകൊണ്ട്, ഫഹബിത്തത് അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങളൊക്കെയും പൊളിഞ്ഞുപോയിരിക്കുന്നു. ഫലാ നുഖീമു ലഹും, നാം അവർക്ക് കൽപ്പിക്കുന്നതല്ല, യൗമൽ ഖിയത്തി വസ്നാ, അന്ത്യനാളിൽ അവർക്കോരോ അവരുടെ പ്രവർത്തനങ്ങൾക്കോ ഒരു തൂക്കവും ഒരു സ്ഥാനവും ഒരു വിലയും കൽപ്പിക്കുന്നതല്ല. ദാലിക ജസാഉഹും ജഹന്നമു ബിമാ കഫറു, നിഷേധികളായി തീർന്നത് കാരണത്താൽ ജഹന്നമാകുന്നു അവർക്കുള്ള പ്രതിഫലം. വത്തഹദു ആയാതി വറുസുലി ഹുസുവാ, എന്റെ ആയത്തുകളെയും എന്റെ ദൂതന്മാരെയും കളിയും തമാശയും ഒക്കെ ആക്കി തള്ളിയവരാണവർ. നിങ്ങൾ നോക്കൂ, അതാ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രവർത്തിക്കാത്തത് കൊണ്ട് പരാജയപ്പെടുന്നു എന്നല്ല, ഈ ലോകത്ത് വെച്ച് ഒട്ടേറെ പ്രവർത്തിച്ച ആളുകൾ ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കപ്പെടുന്ന ആളുകൾ നാളെ മഹ്ശറിലേക്ക് എത്തുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവരെത്തുന്ന സന്ദർഭത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു വിലയും നിലയും കാണാനില്ല. എന്താണ് കാരണം? അവരെ റൂട്ടിലൂടെയല്ല നീങ്ങിയത്, അല്ല നിശ്ചയിച്ച റൂട്ടിലൂടെ പ്രവർത്തിച്ചാലേ പ്രിയപ്പെട്ടവരെ പരലോകത്തതിന് വിലയുണ്ടാകൂ. ഈമാൻ അടിത്തറയായിട്ടില്ലാതെ, ഇഖ്ലാസ് അടിത്തറയായിട്ടില്ലാതെ പരലോകത്തെത്തിപ്പെട്ടാൽ അതിന് യാതൊരു വിലയുമില്ല. അതേ നമുക്കറിയാമല്ലോ, രണ്ട് മൂന്ന് വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയില്ലേ? മഹ്ശറിൽ വിചാരണക്ക് വരുന്ന ധനാഢ്യനായ മനുഷ്യൻ, അയാൾ ഒരുപാട് സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചു എന്ന് വാദിച്ചയാളാണ്. അതേ മറ്റൊരാൾ വരുന്നത് രക്തസാക്ഷിയാണ്, അള്ളാന്റെ മാർഗത്തിൽ രക്തം ചിന്തി മരിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ്. മറ്റൊരു വ്യക്തി ഖുർആൻ നന്നായി ഓതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ്, ഇസ്ലാമിന് വേണ്ടി ഒട്ടേറെ പഠിച്ചു എന്ന് അവകാശപ്പെടുന്നയാളാണ്. പക്ഷേ അതേ അവരൊക്കെ പ്രവർത്തിച്ചത് നല്ലതാണെന്ന് വിചാരിച്ച് അതേ സൽക്കർമ്മമാണെന്ന് ധരിച്ചുപോയി. ആഹിറത്തിലെത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് നരകമാണ്. എന്തേ കാരണം? അള്ളാഹുവിന്റെ അടുക്കൽ അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാന് വേണം,
ഈമാൻ മാത്രമുണ്ടായാൽ പോരാ, ഇത് പടച്ച റബ്ബിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യണം. ലോകമാന്യത്തിന് വേണ്ടി, ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി, ആളുകൾക്കിടയിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടി, ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ വേണ്ടിയൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്തതെങ്കിൽ അതേ ദുനിയാവിൽ എത്ര അധ്വാനിച്ചിട്ടും എന്താണ് ഫലം? ലല്ല സഹിയും ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ പാളിപ്പോയി. അതേ യഹൂദികൾക്ക് എന്താണ് സംഭവിച്ചത്? നസറാനികൾക്ക് എന്താണ് സംഭവിച്ചത്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ അതിനെ സംബന്ധിച്ചതാ സ്വഹാബിമാര് പിൽക്കാലത്ത് വിവരിക്കുന്നുണ്ട്, സ്വഹാബത്തത് മനസ്സിലാക്കിയത് വിവരിക്കുന്നുണ്ട്. അതേ യഹൂദികളും നസറാനികളും ഈ ആയത്തിൽ ഒന്നാമതും വരുന്നുണ്ട്. കാരണം യഹൂദികളുടെ ഒരു പ്രവൃത്തിയും അല്ല സ്വീകരിക്കൂല. എത്ര മുന്തിയ അമലുകൾ യഹൂദി ചെയ്താലും കാര്യമില്ല. കാരണം ഫകദ്ദബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി തങ്ങളിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ, റസൂലുള്ളാനെ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ, നബി തങ്ങളെ അവർ കളവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നസറാനികളുടെയും സ്ഥിതി അത് തന്നെയാണ്. അവർ ജന്നത്തിനെയും നിഷേധിച്ചവരാണ്. സ്വർഗം എന്ന ഒന്നില്ല, ആ സ്വർഗത്തില്ല തഅമ ഫീഹാ വലാ ശറാബ്, അവിടെ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടെന്ന യാഥാർത്ഥ്യത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നസറാനികൾ. യഹൂദികളുടെയും നസറാനികളുടെയും അള്ളാഹുവിലുള്ള വിശ്വാസമോ പ്രവാചകന്മാരിലുള്ള വിശ്വാസമോ പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസമോ ശരിയല്ല. അതുകൊണ്ട് യഹൂദിയും നസറാനിയും എന്ത് പ്രവർത്തിച്ചാലും അതിന് അല്ലാന്റെ അടുക്കൽ ഒരു വിലയുമില്ല. ഇനി നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ഇത് യഹൂദിയുടെയും നസറാനിയുടെയും മാത്രം കാര്യത്തിലാണ് ഈ ആയത്തെന്നാരും ധരിക്കണ്ട. ഏതായത്? പ്രവർത്തിച്ചിട്ട് നാളെ പരലോകത്തെത്തിയാൽ കഷ്ടപ്പെടേണ്ടി വരുന്ന, നഷ്ടകാരികളായി തീരേണ്ടി വരുന്ന, ഇവിടെ വെച്ചൊരുപാട് അമലുകൾ ചെയ്തിട്ടും മഹ്ശറിൽ എത്തിയാൽ അതിന് വിലയില്ലാതെ പരാജിതരുടെ കൂട്ടത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് യഹൂദിയോ നസറാനിയോ മാത്രമാണെന്ന് വിചാരിക്കണ്ട. ഇന്നമാഹിയ അമ്മത്തുൻ ഫീ കുല്ലി മൻ അബദല്ലാഹ അലാ ഗൈരി തരീഖത്തിൻ മർളിയത്തിൻ യഹ്സബു അന്നഹു മുസീബുൻ ഫീഹാ വഅന്ന അമലുഹു മഖ്ബൂൽ വഹുവ മുഖ്തിഉൻ വഅമലുഹു മർദൂദ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അതെ, അല്ലാഹുവിനെ ശരിയായ തൃപ്തികരമായ മാർഗത്തിലൂടെ അല്ലാതെ ആരാധിച്ച മുഴുവൻ ആളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ഞാൻ കുറെ ഇബാദത്ത് ചെയ്തല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ട് കാര്യമില്ല, ഞാൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല, ചെയ്യുന്ന ഇബാദത്തുകളും ചെയ്യുന്ന കർമ്മങ്ങളുമൊക്കെ അതേ തരീഖത്തിൻ മർദിയ അല്ലാന്റെ അടുക്കൽ തൃപ്തികരമായ വഴിയിലൂടെ തന്നെ ചെയ്യണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, എന്റെ അമലല്ല സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്തു ഫലം? വഹുവ മുഖ്തിഉൻ, അവൻ അബദ്ധത്തിലാണ് ജീവിക്കുന്നത്. വഅമലുഹു മർദൂദ്, അതുകൊണ്ട് അവന്റെ അമലി തള്ളപ്പെടുന്നത് തന്നെ. വളരെ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് സമാധാനിക്കുമ്പോൾ ചെയ്തത് അള്ളാഹുക്ക് പൊരുത്തമുള്ള മാർഗത്തിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിസ്കരിക്കുന്നു, നമ്മൾ വിചാരിക്കുന്നു അല്ല സ്വീകരിച്ചുവെന്ന്. സകാത്ത് കൊടുത്തു, വിചാരിക്കുന്നു അല്ല സ്വീകരിച്ചുവെന്ന്. ഹജ്ജും ഉംറയും നിർവഹിച്ചു, നമ്മൾ വിചാരിക്കുന്നു അല്ല സ്വീകരിച്ചുവെന്ന്. അതെ, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ശരിയായ ഈമാന് വേണം. അല്ല പറഞ്ഞ റൂട്ടിലൂടെ തന്നെ ചെയ്യണം. ശിർക്ക് ജീവിതത്തിൽ വരാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്നവൻ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. നിന്റെ അമല് സർവം പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യുന്നതാണ്. നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെടുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സർവ അമ്പിയാക്കളോടും അല്ലാഹു താക്കീത് കൊടുത്തതാണ്.
അമ്പിയാക്കൾ ശിർക്ക് ചെയ്യുമെന്ന് വിചാരിച്ച് താക്കീത് കൊടുത്തതല്ല. അവരിൽ നിന്ന് ശിർക്ക് വരാതെ റബ്ബിന്റെ കാവലവർക്കുണ്ട്. പിന്നെ എന്തിനാണ് അമ്പിയാക്കളോട് ഈ താക്കീത് നടത്തിയത്? ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സർവ്വ മനുഷ്യനും ചിന്തിച്ചോളണം, ലോകത്ത് എത്ര മുന്തിയവനാണെങ്കിലും എത്ര മഹാന്മാരാണെങ്കിലും ശിർക്ക് വന്നുപോയാൽ പൊളിഞ്ഞത് തന്നെ, നരകം തന്നെ എന്ന് എല്ലാ മനുഷ്യരും പഠിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കളോട് വരെ ഞാൻ ഈ താക്കീത് കൊടുത്തിട്ടുണ്ടെന്ന് റബ്ബുൽ ആലമീൻ ഓർമ്മിപ്പിക്കുന്നത്. നബിമാരിൽ നിന്ന് പോലും ശിർക്ക് വന്നാൽ അവരുടെ അമലുകൾക്ക് വിലയില്ലെങ്കിൽ സാധാരണക്കാരായ നമ്മിൽ നിന്ന് ശിർക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഓരോരുത്തരും ചിന്തിക്കാനാണ് റബ്ബ് ആ ശൈലി പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ അതെങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, അല്ലാഹ് തൃപ്തിപ്പെടുന്ന രീതിയിൽ ചെയ്യണം. അല്ലാഹ് തൃപ്തിപ്പെടുന്ന എല്ലാ രൂപത്തിലുള്ള നിബന്ധനകളും എന്ന് പരിശോധിക്കണം. അതല്ലാതെ ചെയ്താൽ ലോകത്തതാ എത്രയോ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും ശരിയായ റൂട്ടിലൂടെയല്ല അവർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് നാളെ മഹ്ശരിൽ വിലയില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത്, അവിടെ എത്തിയിട്ട് സ്വീകരിക്കപ്പെടാത്ത കർമ്മങ്ങൾ കാണുമ്പോൾ ദുനിയാവിലേക്ക് വന്നുകൊണ്ട് പോരായ്മകളൊക്കെ നികത്തിയിട്ട് ഞാനൊന്ന് തിരിച്ചു ചെല്ലാം എന്ന് വിചാരിച്ചാൽ ചാൻസ് ഇല്ലാത്ത, മടക്കമില്ലാത്ത ലോകമാണ് പരലോകം. അതുകൊണ്ട് അങ്ങോട്ടെത്തുന്നതിന്റെ മുമ്പേ റബ്ബ് പറയുന്നുണ്ട് അവിടെ എടുക്കുന്ന നാണയം ഏതൊക്കെയാണ്, എടുക്കാത്ത നാണയം ഏതൊക്കെയാണ്. എടുക്കുന്ന നാണയവും നോട്ടും കൊണ്ടുപോയാലല്ലേ അവിടെ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെച്ച് നന്നായി പഠിക്കണം, എന്റെ അമൽ സ്വീകാര്യയോഗ്യമാണോ, എന്റെ നിസ്കാരം ശരിയാണോ, എന്റെ സക്കാത്ത് ശരിയാണോ, ഏത് അമൽ ഞാൻ ചെയ്യുമ്പോഴും അത് ശരിയായ രീതിയിലാണോ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന പരിശോധന. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയും സമാധാനമില്ല നമുക്ക്, പ്രാർത്ഥന പിന്നെയും വേണം. ഏത് അമൽ ചെയ്താലും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിച്ചാലും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേനാഥാ, കാരണം നീയാണെല്ലാം കേൾക്കുന്നവൻ, നീയാണെല്ലാം അറിയുന്നവൻ. അതേ എന്ത് പോരായ്മകളുണ്ടെങ്കിലും അറിഞ്ഞവൻ നീയാണ്, കേട്ടവൻ നീയാണ്, നിന്നോടേ എനിക്ക് പറയാനുള്ളൂ. എന്ത് പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും പുറത്തു മാപ്പാക്കി തന്നുകൊണ്ട് എന്റെ സകല കർമ്മങ്ങളും സ്വീകരിക്കണേനാഥാ. ഈ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇബ്നു ജുദ്ആന കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിമ വയുത്ഇമുൽ മിസ്കീൻ ഫഹൽ ദാലിക നാഫിഉഹു. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം ഈ ഹദീസ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് ചോദിക്കുന്നത്? യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, അതേ മുൻ തലമുറയിൽ കഴിഞ്ഞുപോയയാളാണ്. ആ മനുഷ്യനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ കാന ഫിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലത്ത് അഥവാ ഇസ്ലാമിന്റെ ഉത്ഭവത്തിന്റെ, നബിതങ്ങൾ വരുന്നതിന്റെയും മുമ്പ് അതേ മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ലാതെ അതേ മുശ്രിക്കായി കൊണ്ട് ജീവിച്ച ആ മനുഷ്യൻ യസിലുർ റഹിമ വയുത്ഇമുൽ മിസ്കീൻ, അയാള് നന്നായി കുടുംബ ബന്ധമൊക്കെ ചേർക്കുന്നയാളായിരുന്നു. കുടുംബബന്ധം നന്നായി ചേർക്കുന്ന, കുടുംബക്കാരോട് വളരെ നന്നായി വർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. വയുത്ഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്ന കാര്യത്തിൽ അയാൾ മുമ്പനായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ
കോണി വെച്ച് കയറിയാൽ എത്താവുന്ന നിലക്കുള്ള വലിയ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു എന്നാണ്. എന്തിനു വേണ്ടി? തന്റെ വീട്ടിലേക്ക് വരുന്ന പാവങ്ങളെ അന്നമൂട്ടാൻ, പാവങ്ങൾക്ക് സദ്യ നൽകാൻ, അഗതികൾക്ക് ഭക്ഷണം നൽകാൻ. അത്രത്തോളം പാവങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ആയിഷ റളിയല്ലാഹു തആല നബിയോട് ചോദിക്കുന്നത്, അത് അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യുമോ? ഇതാണ് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യന, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുന്നിട്ട് നിന്നയാളാ. നബി തങ്ങൾ പറയുന്നു, ലാ യൻഫഉഹു, അദ്ദേഹത്തിന് അത് ഉപകരിക്കൂല, ആയിഷ ഉപകരിക്കൂല. കാരണം എന്താണ്? ഇന്നഹു ലം യഖുൽ യൗമാ, അയാൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ല, ഒരു ദിവസം പോലും അയാൾ പറഞ്ഞിട്ടില്ല. എന്ത്? റബ്ബി ഗ്ഫിർലി ഖതീഅത്തി യൗമദ്ദീൻ, പടച്ച റബ്ബേ, എന്റെ പാപങ്ങളെല്ലാം വിചാരണയുടെ ദിവസം നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ഒരിക്കൽ പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ഇത് വിശദീകരിച്ചു കൊണ്ടത് ആ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അള്ളാഹുവിൽ ശരിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാൾ റബ്ബി ഗ്ഫിർലി എന്ന് പറയില്ലേ? അതേ, പരലോകത്തുള്ള വിചാരണകളും രക്ഷാശിക്ഷകളിലും അയാൾ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അയാൾ പറയേണ്ടതല്ലേ റബ്ബി ഗ്ഫിർലി ഖതീഅത്തി യൗമദ്ദീൻ, പരലോകത്ത് എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത മനുഷ്യനായതുകൊണ്ട്, അല്ലാഹുവിലും പരലോകത്തിലും അടിയുറച്ച വിശ്വാസമില്ലാത്ത മനുഷ്യനായതുകൊണ്ട്, അയാള് കുടുംബബന്ധം ചേർത്തതോ, അയാള് കൊടുത്ത സദക്കകളോ, അയാള് കൊടുത്ത അന്നദാനങ്ങളോ അയാൾക്ക് ഉപകരിക്കൂല. ഈമാനില്ലാത്തവന്റെ കർമ്മം പടച്ച റബ്ബിന് വേണ്ട. അപ്പൊ വളരെ ഗൗരവത്തോടെ നമ്മളിത് മനസ്സിലാക്കണം. എന്തിനാ ഇത്ര ആവർത്തിച്ചു പറയുന്നതറിയോ? ഇന്ന് പല ആളുകളും പലപ്പോഴും പറയും, എവിടേക്ക് വിട്ടാൽ എന്താ, ഏത് മദ്രസയിൽ പഠിപ്പിച്ചാൽ എന്താ, ഏത് കോളേജിൽ പഠിപ്പിച്ചാൽ എന്താ, ആരുടെ ക്ലാസ്സിന് പോയാൽ എന്താ, ആരുടെ ലേഖനം വായിച്ചാൽ എന്താ, എല്ലാവരും ഇസ്ലാമല്ലേ പറയുന്നത്? അല്ല 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 എന്ന് ശരിക്കും മനസ്സിലാക്കിക്കോ. ഓരോരുത്തരും നിസ്കാരത്തിന്റെ കാര്യം പറയുന്നത് വേറെയാണ്, സക്കാത്തിന്റെ കാര്യം പറയുന്നത് വേറെയാണ്, ഹജ്ജിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പലതും ആ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അള്ളാഹിനെപ്പറ്റി പല രൂപത്തിലാ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഇബാദത്തുകളും വിശ്വാസങ്ങളും കർമ്മങ്ങളുമൊക്കെ കുറ്റമറ്റ രീതിയിൽ പഠിപ്പിക്കേണ്ടതിന് പകരം പലരും അവർക്ക് തോന്നിയതുപോലെ പഠിപ്പിക്കുന്നു. അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്ന അതേ റൂട്ടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നിടത്ത് നിന്നല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ തോന്നിയതുപോലെ എങ്ങനെയും നിസ്കരിക്കാമെന്ന് വന്നാൽ, അതും ശരിയാണ് ഇതും ശരിയാണെന്ന് വന്നാൽ, അതേ അമലിന് എന്ത് വിലയാവുള്ളത്? അമലിന് വല്ല വിലയും ഉണ്ടാകുമോ? ഒരു കൂട്ടര് പറയുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്തോളൂ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി വഴിപാട് ചെയ്തോളൂ. അതേ അത്തരത്തിലുള്ള ആളുകൾ ആ ക്ലാസ്സും കേട്ട് ഹജ്ജിന് പോയിട്ട് എന്താ കാര്യം? അവർ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അവരുടെ സക്കാത്ത് ആർക്ക് വേണം? അവരുടെ കർമ്മങ്ങൾ ആർക്ക് വേണം? അതേ അമലുകൾ ചെയ്യുമ്പോൾ അത് പടച്ച റബ്ബിന്റെ അടുക്കൽ മക്ബൂലാകുന്ന നിലക്ക്, സ്വീകരിക്കപ്പെടുന്ന നിലക്ക് ചെയ്താലല്ലാതെ എന്തും കേൾക്കാം എന്തും വായിക്കാമെന്ന നിലപാട് വന്നാൽ, എല്ലാം ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം ശരി തന്നെ, ഒന്നിലും കൂടണ്ട, എല്ലാവരുടെയും ആളായിട്ട് നമ്മളങ്ങ് ജീവിച്ചാൽ മതി എന്ന് വന്നാൽ, അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൂട്ടിലൂടെ തന്നെ കാര്യങ്ങൾ കൈയാളിയിട്ടില്ലെങ്കിൽ, ഇബാദത്തുകൾ ചെയ്തിട്ടില്ലെങ്കിൽ, കർമ്മങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, അതേ പരാജിതരുടെ ലിസ്റ്റിലാണ് ചെന്ന് ചാടുക. അതുകൊണ്ടാണ് ഈ കാര്യം ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി സഹോദരന്മാരെ, നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്ന അത്യന്തം വളരെ വ്യസനകരമായ ചില തർക്കങ്ങളുണ്ട്, വാദപ്രതിവാദങ്ങളുണ്ട്, അതാര് തമ്മിലാണ് നടത്തുന്നത്? അതേ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇനി ക്ഷണിക്കുന്നത്. ഇവിടെ ഇതാ പലതിന്റെ പേരിലും പലരും വലിയ സ്നേഹിതന്മാരാണ്, തെമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കുന്ന അതേ നേതാക്കളും അനുയായികളും
തോന്നിവാസം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കളിച്ച് രസിച്ച് നടക്കുന്ന കൂട്ടുകാർ. അതേ പലതിൻ്റെയും പേരിൽ ഇന്ന് നമുക്ക് പലരോടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പലരുമായും ഇന്ന് നമുക്ക് വലിയ അടുപ്പമാണ്, പലരുമായും വലിയ സ്നേഹമാണ്. പക്ഷേ അല്ല ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാറില്ല, നീ ഒരാളെ സ്നേഹിക്കുന്നുവോ അല്ലാഹുക്ക് വേണ്ടി മാത്രമേ സ്നേഹിക്കാവോ? നീ ഒരാളെ വെറുക്കുന്നുണ്ടോ അല്ലാഹുക്ക് വേണ്ടി മാത്രമേ നീ വെറുക്കാവോ? അതിനെ പരലോകത്തും വിലയുണ്ടാകോ? പടച്ച റബ്ബിന്റെ പേരിൽ സ്നേഹിച്ച ആളുകൾ പരലോകത്തും സ്നേഹിതന്മാരാണ്. അതേ അവസരത്തിൽ പടച്ച റബ്ബിനെതിരുള്ള കാര്യത്തിൽ സഹകരിച്ച സഹകാരികൾ, തെറ്റായ കാര്യത്തിന് വേണ്ടി പരസ്പരം കൂട്ടുനിന്നവർ, ഈ ലോകത്ത് അവരെത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സുകളാണെങ്കിലും എത്ര വലിയ അടുപ്പമുള്ള സ്നേഹിതന്മാരും ചങ്ങാതിമാരുമാണെങ്കിലും ആഖിറത്തിൽ അവരെ ശത്രുക്കൾ തന്നെ. പരിശുദ്ധ ഖുർആനദാ സൂറത്തു സുഹ്റുഫിലൂടെ പഠിപ്പിക്കുന്നു, അൽ അഖില്ലാഉ യൗമ ഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവുൻ ഇല്ലൽ മുത്തഖീൻ. അതേ അൽ അഖില്ലാഉ ചങ്ങാതിമാർ, കൂട്ടുകാർ, സ്നേഹിതന്മാർ, യൗമ ഇദിൻ അന്നത്തെ ദിവസം പരലോക കോടതിയിലെ സ്ഥിതിയാ പറയുന്നത്, മഹ്ശറിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴുള്ള സ്ഥിതിയാ പറയുന്നത്, സർവ ചങ്ങാതിമാരും യൗമൈദിൻ അന്നത്തെ ദിവസം, ബഅളുഹും ലിബഅളിൻ അവരിൽ ചിലരതാ ചിലർക്ക് അതുവുൻ കൊടിയ ശത്രുക്കളാണ്, അങ്ങേയറ്റത്ത ശത്രുതയിലാണവർ പരലോകത്ത്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഇതിൽ നിന്നൊഴിവാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല കാര്യങ്ങളുടെ പേരിൽ സ്നേഹിച്ച സ്നേഹിതന്മാർ, നല്ല കാര്യത്തിന്റെ പേരിൽ സ്നേഹിച്ച ആളുകൾ, ഈമാനിന്റെ പേരിൽ ഒന്നിച്ച മുഅ്മിനുകൾ, സൽക്കർമ്മത്തിന്റെ പേരിൽ ഒന്നിച്ച മുഅ്മിനുകൾ, പടച്ച റബ്ബിന്റെ പേരിൽ മാത്രം സ്നേഹിച്ച സ്നേഹിതന്മാർ, അവരൊക്കെ നാളെ മഹ്ശറിൽ അവിടെയും സ്നേഹിതന്മാർ തന്നെയാണ്. അതേ അവസരത്തിൽ ധിക്കാരികളായ ആളുകൾ, അതാ അവര് ദുനിയാവിൽ തോന്നിവാസത്തിന്റെ പേരിൽ സഹകരിച്ചവരാണ്, തെമ്മാടിത്തത്തിന് പോകാൻ സഹവസിച്ചവരാണ്, തെമ്മാടിത്തം ചെയ്യാൻ ഒന്നിച്ചു നിന്നവരാണ്. അതേ സർവ തോന്നിവാസത്തിനും വേണ്ടി ഒന്നിച്ച് ഒരുമിച്ച് സ്നേഹിച്ച് കഴിഞ്ഞുകൂടിയവരൊക്കെ മഹ്ശറിലെത്തുമ്പോൾ അതുവുൻ ശത്രുക്കളാണ്, ഏറ്റവും കഠിന ശത്രുക്കളാണ്. അതേ നിങ്ങൾ കേട്ടോ, ആരാധിക്കപ്പെട്ട ആളുകളില്ലേ ഈ ഭൂമിയിൽ, ഒരുപാട് ആളുകളെ ഇവിടെ ഒരുപാട് ആളുകൾ ആരാധിച്ചു, അള്ളാഹുവിന് പുറമേ പലരെയും ആരാധിച്ചു, പലരോടും വിളിച്ചു പ്രാർത്ഥിച്ചു, പലരുടെയും പേരിൽ പൂജാ വഴിപാടുകൾ നടത്തി, പലരുടെയും പേരിൽ സത്യം ചെയ്തു, പലരുടെയും പേരിൽ സുജൂദ് ചെയ്തു, പലർക്കും വേണ്ടി ആരാധനകളുടെ പല രൂപത്തിലുള്ള ഭാവപ്രകടനങ്ങൾ അവർ കാഴ്ചവെച്ചു. ഈ രൂപത്തിൽ ആരാധിക്കപ്പെട്ട മനുഷ്യന്മാരാവട്ടെ ആരാവട്ടെ, ആരാധിച്ചവരായ ആളുകളും നാളെ മഹ്ശറിൽ കാണുമ്പോൾ അവരതാ പരസ്പരം ശാപം ചൊരിയുന്നു. നമ്മൾ മനസ്സിലാക്കണം, ആരാധിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ രണ്ടു വിഭാഗം ആളുകളുണ്ടാവും. ഇവിടെ ഈ ലോകത്ത് പലരും പലരെയും ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ആരാധിക്കപ്പെടുന്ന ആളുകളിൽ രണ്ടു വിഭാഗമുണ്ട്. ഒരു വിഭാഗം ആരാണ്? ഒരു വിഭാഗം നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണം എന്ന് അവകാശപ്പെട്ടവരാണ്, നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണം എന്ന് കൽപ്പിച്ചവരാണ്, അതറിഞ്ഞപ്പോൾ അതിനെ അനുവദിച്ചവരാണ്, അതിനു വേണ്ട പ്രോത്സാഹനം നൽകിയവരാണ്. അങ്ങനെ ദൈവം ചമഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ അവിടെ മഹ്ശറിൽ വരും, വേറൊരു കൂട്ടരും വരും, അവരും ആരാധിക്കപ്പെട്ടവർ തന്നെയാണ്, പക്ഷേ അവര് മഹാന്മാരാണ്. അവരാരോടും അവരെ ആരാധിക്കാൻ കൽപ്പിച്ചവരല്ല, ആരാധിക്കാൻ അനുവദിച്ചവരല്ല, അവരുടെ ആരാധന ഒന്നും അവരറിഞ്ഞവരുമല്ല. അവര് മഹാന്മാരായ അമ്പിയാക്കളുണ്ട്, ശുഹദാക്കളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്, അതേ മഹാന്മാരായ എത്രയോ ആളുകളുണ്ട്.
അവരെയും പലരും ആരാധിച്ചിട്ടുണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണമെന്ന്. അവരതിന് അനുവദിച്ചവരല്ല, അവരത് അറിഞ്ഞവരല്ല. ഇങ്ങനെ രണ്ട് കൂട്ടർ ആളുകൾ ആരാധിക്കപ്പെട്ടവർ നാളെ മഹ്ശറിൽ വരാനുണ്ട്. രണ്ട് കൂട്ടർക്കും കിട്ടാവുന്നത് വ്യത്യസ്തമായ നിലക്കുള്ള സമീപനങ്ങളാണ്. ശരിക്കും മനസ്സിലാക്കണം. ഇത് സംബന്ധമായ ആയത്തുകൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ആ ചിന്ത കടന്നു വരണം. നല്ലവരുമുണ്ടല്ലോ ആരാധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീനെ പറഞ്ഞതിൽ നല്ലവരായ ആളുകളെയും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന സംശയം നമുക്ക് തോന്നാതിരിക്കാനാണ് ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകം പെടുത്തുന്നത്. അതെ, ആരാധിച്ചവർ ആരാധിക്കപ്പെട്ടയാളുകളെ കാണുന്ന അവസരത്തിൽ അല്ലാഹു അവരോട് ചോദിക്കും, മൈനമാ കുന്തും തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചിരുന്നവരൊക്കെ എവിടെ പോയി, നിങ്ങൾ ആരാധിച്ചിരുന്നവരൊക്കെ എവിടെ പോയി എന്ന് മഹ്ശറിൽ വെച്ച് പടച്ചതമ്പുരാൻ മുശ്രിക്കുകളോട് ചോദിക്കുന്നു. അതേ മിന്തോനില്ല, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിച്ചിരുന്നവരൊക്കെ എവിടെ പോയി. ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ, അവരിപ്പ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, ഔ യൻതസിറൂന, അല്ലെങ്കിൽ അവർ സ്വയം തന്നെ സഹായിക്കുന്നുവോ. അതെ, എല്ലാവരും ആ നരകത്തിയിൽ കിടന്ന് തർക്കിക്കുകയാണ്. അവര് തർക്കിക്കുമ്പോൾ അതേ കുറ്റവാളികളായ ശിർക്ക് ചെയ്തവരും ആ ശിർക്ക് അല്ലാഹുവിൽ അവർ ആരെയൊക്കെയാണോ പങ്കുചേർത്തതെങ്കിൽ ആ പങ്കുചേർക്കാൻ വേണ്ടി അവരോട് കൽപ്പിച്ച ആ നിലക്കുള്ള ആരാധിക്കപ്പെട്ട ആളുകളും നരകത്തിയിൽ ഒന്നിച്ചു വീണ് കിടക്കുമ്പോൾ അവർ പരസ്പരം കാലു വഹും ഫീഹാ യഖ്തസിമൂൻ, അവർ അതിൽ കിടന്നുകൊണ്ട് പരസ്പരം തർക്കം നടത്തും. ഞങ്ങളെ അല്ലാഹുവിന് പുറമേ അല്ലാഹുവിന്റെ കഴിവുകളൊക്കെ നിങ്ങളിലും ആരോപിച്ചുകൊണ്ട് അല്ലാഹനെ പോലെ നിങ്ങളെയും ഞങ്ങൾ കരുതിയിട്ട് അതേ ഞങ്ങൾ വല്ലാത്ത പിഴവിലായി പോയി എന്ന് അവർ ആരാധിച്ച ആരാധ്യന്മാരായ ആളുകളോട് അതേ നരകത്തിയിൽ വെച്ചു പറയും. അപ്പൊ രണ്ടു കൂട്ടരും നരകത്തിൽ കടന്നുള്ള തർക്കമാണ് ഈ പറയുന്നത്. ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന ആരാധ്യന്മാർ ആരാണെന്ന് ഉറപ്പിക്കാം. ആരാ? തങ്ങളെ ആരാധിക്കണം എന്ന് ജനങ്ങളോട് കൽപ്പിച്ചവരാണവർ, അതിന് അനുവാദം കൊടുത്തവരാണവർ, അതറിഞ്ഞവരാണവർ. അതുകൊണ്ട് അവരും നരകത്തിൽ വീണു, ആരാധിച്ചവരും നരകത്തിൽ തന്നെ, ആരാധിക്കപ്പെട്ടവരും നരകത്തിൽ തന്നെ. അതേ അവസരത്തിൽ പരിശുദ്ധ ഖുർആനദാ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താ? തങ്ങളറിയാതെ ആവശ്യപ്പെടാതെ തങ്ങളെ ആരാധിച്ചിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം അമ്പിയാക്കളെ ആരാധിക്കുന്നുണ്ട് പലരും. ഈസാ അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു, മറിയം ബീവിയെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു. അതുപോലെ തന്നെ മഹാന്മാരായ എത്രയോ ആളുകൾക്ക് ധാരാളം ഇബാദത്തുകൾ ഇന്ന് ലോകത്ത് പലരും ചെയ്യുന്നു. നാളെ മഹ്ശറിൽ ഈ നബിമാരും ഈ മഹാന്മാരും ഈ മഹദികളും ഒക്കെ വരുമ്പോ പടച്ച റബ്ബ് പറയുന്നത് നോക്കൂ, അതേ മലക്കുകളെ ആരാധിച്ച ആളുകളുണ്ട്, മലക്കുകൾ അതിനൊരിക്കലും കൽപ്പിക്കില്ല എന്ന് നമുക്കറിയാം. മലക്കുകളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തവരുണ്ട്. ഖുർആൻ അവരെ സംബന്ധിച്ചു പറയുന്നു, വയൗമ യഹ്ശുറുഹും ജമീഅ സുമ്മ യഖൂലു ലിൽ മലായികത്തി അഹൗലാഇ ഇയാകും കാനൂ യഅബ്ദൂൻ ഖാലൂ സുബ്ഹാനക അൻത വലിയുന മിൻ ദൂനിഹിം ബൽ കാനൂ യഅബ്ദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനൂൻ വയൗമ യഹ്ശുറുഹും ജമീഅൻ, എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം നാളെ മഹ്ശറില്ലതാ സർവസൃഷ്ടിജാലങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം സുമ്മ യഖൂലു ലിൽ മലായികത്തി, മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഇതാ ഈ നിൽക്കുന്ന ഇക്കൂട്ടർ ഇയാക്കും കാനൂ യഅബ്ദൂൻ, നിങ്ങളെ ആയിരുന്നുവോ ഇവർ ആരാധിച്ചിരുന്നത്. മലക്കുകളോട് അല്ലാഹുവിന്റെ ചോദ്യം, ഈ നിൽക്കുന്ന മുശ്രിക്കുകൾ നിങ്ങളെ ആയിരുന്നില്ലേ ആരാധിച്ചിരുന്നത്.
നിങ്ങളെയല്ലേ ഇവർ ആരാധിച്ചിരുന്നത് എന്ന് മലക്കുകളോടല്ല ചോദിക്കുമ്പോൾ മലക്കുകൾ മറുപടി പറയും, കാലോ സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അൻത വലിയുനാ മിൻ ദൂനിഹിം, അവരല്ല അവരല്ല നീയല്ലേ ഞങ്ങളുടെ രക്ഷിതാവ്, അവരല്ലല്ലോ നീയല്ലേ ഞങ്ങളുടെ രക്ഷിതാവ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, ബൽകാനോ യഅബുദൂനൽ ജിന്ന, അവര് ജിന്നുകളെയായിരുന്നു ആരാധിച്ചിരുന്നത്, ജിന്നുകളോടായിരുന്നു വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്, ജിന്നുകൾക്കായിരുന്നു നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്നത്, ജിന്നുകളിലായിരുന്നു അവർ ശരണം പ്രാപിച്ചിരുന്നത്. അതുകൊണ്ട് അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരതാവരിൽ അധികം ആളുകളും ആ ജിന്നുകളെ രക്ഷാകർത്താക്കളായി അവരുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ അതേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചാൽ ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നവരാണ് ഈ ജിന്നുകളെന്ന് വിചാരിച്ച് അവരിൽ വിശ്വസിച്ചുകൊണ്ട് അവരെയാണിവർ ആരാധിച്ചത്. ഞങ്ങളെയല്ല, ഞങ്ങൾ ഉത്തരവാദികളല്ല റബ്ബേ എന്ന് മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ അതാ പ്രത്യേകമായി അവരുടെ നിരപരാധിത്വം വെളിവാക്കുന്നു. അടുത്ത ചോദ്യം ഈസ നബി അലൈഹിസ്സലാമിനോടാണ്. അടുത്ത ചോദ്യം ഇസാ നബിയോടല്ല ചോദിക്കും, വൈദ ഖാലല്ലാഹു യാ ഈസ ബ്നു മറിയം അൻത ഖുൽത ലിന്നാസി തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ ഇൻ കുന്ത ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വ ലാ അലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് ما قلت لهم الا ما امرتني به ان اعبد الله ربي وربكم സൂറത്തു മായിദയിൽ 116 117 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിചാരണ ചെയ്യുകയാണ്. ഈസാ നബിയോട് അല്ലാഹു ചോദിക്കും, യാ ഈസാ, ഈസബ്നു മറിയമേ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ത്? ഇത്തഖിദൂനി വ ഉമ്മിയ, എന്നെയും എന്റെ ഉമ്മയായ മറിയമിനെയും നിങ്ങൾ പടച്ച റബ്ബിന് പുറമെ ആരാധിച്ചോളൂ, ഞങ്ങളോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് നേർച്ച വഴിപാട് അർപ്പിച്ചുകൊണ്ട് അതേ ഞങ്ങളെ ആരാധിച്ചോളൂ എന്ന്. ഈസാ, നീയാണോ നിന്നെയും നിന്റെ ഉമ്മയെയും ആരാധിക്കാൻ ജനങ്ങളോട് പറഞ്ഞത്? നമുക്കറിയാം ക്രിസ്ത്യാനികളതാ ഈസനബിയെയും മറിയം ബീവിയെയും ആരാധിക്കുന്നില്ലേ, അതേ ആ ഈസനബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ആരാധിച്ച ജനങ്ങളെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു പറയും, ഈ ജനങ്ങളോട് നീയാണോ കൽപ്പിച്ചത്? കണ്ടോ പടച്ച റബ്ബ് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഈസാ അലൈഹിസ്സലാം പറയും, സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ, മാ യകൂനു ലീ, എനിക്ക് പാടില്ലല്ലോ, അന്നഖൂല മാ ലൈസ ലീ ബിഹഖിൻ, സത്യമല്ലാത്ത ഒന്ന് ഞാൻ പറയുമോ റബ്ബേ, ഹഖല്ലാത്ത ഒന്ന് ഞാൻ ജനങ്ങളോട് പറയുമോ, എനിക്കത് പറയാൻ പറ്റില്ലല്ലോ, ഞാനിത് നിന്റെ മുമ്പിൽ വെറുതെ പറയുന്നതല്ലല്ലോ, ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാനെങ്ങാനും അന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞിരിക്കുമല്ലോ, ഞാൻ അന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ അറിയാതിരിക്കില്ലല്ലോ, തഅലമു മാ ഫീ നഫ്സീ, എന്നിലുള്ള എല്ലാ കാര്യങ്ങളും നീ അറിയുന്നവനല്ലേ, വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്നിലുള്ള ഒരു കാര്യവും എനിക്കറിയാൻ കഴിയില്ലല്ലോ, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ മറഞ്ഞ കാര്യങ്ങളും നന്നായി അറിയുന്നവൻ നീയല്ലയോ, ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബേ, മറിച്ച് മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർത്തനി ബിഹി, എന്തൊരു കാര്യം ജനങ്ങളോട് പറയാനാണ് നീ എന്നോട് കൽപ്പിച്ചതെങ്കിൽ അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ, എന്താ നീ എന്നോട് പറയാൻ പഠിപ്പിച്ചത്? നീ എന്നോട് എന്ത് പറയണമെന്നാണ് ജനങ്ങളെ എന്ത് പഠിപ്പിക്കണമെന്നാ എന്നോട് പറഞ്ഞത്? അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്തായിരുന്നു? അനിഅബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ,
അവൻ റബ്ബീവ റബ്ബക്കും എന്റെയും നിങ്ങളുടെയും ഒക്കെ റബ്ബായ അല്ലാഹനെ നിങ്ങൾ ആരാധിക്കണേ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാത്ത ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഉത്തരവാദിയല്ല. ഈസാ നബി അലൈഹിസ്സലാം തന്റെ വിചാരണ വേളയില്ലതാ തന്റെ നിരപരാധിത്വം റബ്ബിന്റെ കോടതിയിൽ ബോധിപ്പിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ അതാ ഈസാ നബി അലൈഹിസ്സലാം മാത്രമല്ലല്ലോ ആരാധിക്കപ്പെട്ടത്, ഈ ലോകത്തതാ എത്രയോ ആളുകൾ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ, ഷെയ്ഖുമാരെ പ്രാർത്ഥിക്കുന്നില്ലേ, അതേ മഹാന്മാരായ അമ്പിയാക്കളെ, ബദിരീങ്ങളെ, ശുഹദാക്കളെ, സിദ്ദീഖീങ്ങളെ, അതേ ഔലിയാക്കളെന്ന് പറയപ്പെടുന്നവരെ, ബീവിമാരെന്ന് പറയപ്പെടുന്നവരെ, അങ്ങനെ എത്രയോ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരുടെ പേരിൽ നേർച്ച ചെയ്യുന്നു, അവരുടെ പേരിൽ സത്യം ചെയ്യുന്നു, അവർക്ക് വേണ്ടി മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ബലിയർപ്പ് നടത്തുന്നു. അങ്ങനെ പലരെയും ആരാധിക്കുന്ന ആളുകളില്ലേ, ആ ആരാധിക്കപ്പെട്ട മഹാന്മാരായ ആളുകളും ഈ ആരാധിച്ചവരായ ആളുകളും മഹ്ശറിൽ കാണുമ്പോൾ ഖുർആൻ പറയുന്നു, വഇദാറ അല്ലദീന അശ്റകൂ ശുറകാഹും, ശിർക്ക് ചെയ്ത മനുഷ്യന്മാര് കണ്ടുമുട്ടുന്ന രംഗം, ശിർക്ക് ചെയ്തവർ കാണുന്ന നേരം, ആരേ ശുറകാഹും, അല്ലാഹുവിന്റെ പുറമേയുള്ള പങ്കാളികളാണെന്ന് അവർ വാദിച്ചുകൊണ്ട്, അവർ വാദിച്ചതാണ് ഇവർ വാദിച്ചതല്ല, അല്ലാഹുവിന്റെ പുറമേ നമ്മൾ വിളിച്ചാൽ കേൾക്കും, നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യും, എവിടുന്ന് വിളിച്ചാലും നമ്മെ സഹായിക്കാനെത്തും, എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, എപ്പോഴും നമ്മെ രക്ഷിക്കുമൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അതേ വിശേഷണങ്ങൾ, അതേ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കാണും, എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യും. അല്ലാഹുവിനെ പോലെ കാണുന്നവരുണ്ട്, അല്ലാഹുവിനെ പോലെ കേൾക്കുന്നവരുണ്ട്, അല്ലാഹുവിനെ പോലെ അറിയുന്നവരുണ്ട്, അല്ലാഹുവിനെ പോലെ കഴിവുള്ളവരുണ്ട് എന്ന നിലക്ക് പടച്ച റബ്ബിന് പങ്കാളികളെ തീർത്തിട്ടുള്ള ആളുകൾ അതേ മഹ്ശറില്ല മഹാന്മാരെ കാണുമ്പോൾ കാലോ അവര് പറയും, അവിടെ വെച്ചവർ അല്ലാഹുവിനോട് പറയും, ഈ ശിർക്ക് ചെയ്തവര് അല്ലാഹുവിനോട് പറഞ്ഞു നോക്കും, ഹൗലാ ഇത റബ്ബേ, ഈ നിൽക്കുന്ന ആളുകളാണ് ശുറകാഉനാ, ഞങ്ങളുടെ പങ്കാളികൾ, അല്ലദീന കുന്നാ നദഉ മിൻ ദൂനിക, നിനക്ക് പുറമേ നിന്നെ കൂടാതെ ഞങ്ങൾ ഇവരോടാണ് വിളിച്ച് ദുആ ചെയ്തിരുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചോ മുസ്ലിമേ, പരലോക കോടതിയിൽ വെച്ച് പറയാൻ പോവുകയാണ് റബ്ബിനോട്, എന്താ പറയുന്നത്? മഹാന്മാരെ ചൂണ്ടിക്കൊണ്ട് പറയും, ഇവരാണ് ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ, നിനക്ക് പുറമേ ഇവരെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത്, ഇതാ ഇവരെയാണ് ഞങ്ങൾ നിനക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പോൾ, ആ നല്ലവരായ മനുഷ്യന്മാരിത് കേട്ട് നിൽക്കുമോ? കേട്ട് നിൽക്കില്ല, അവരവിടെ വെച്ച് പറയും, അതേ അവരോട് പറയും, ഇന്നക്കും ലക്കാദിബൂൻ, നിങ്ങൾ കളവ് പറയുന്നവരാണ്, നിങ്ങൾ നുണ പറയുന്നവരെ തന്നെ. വാൽ ഖൗഇലല്ലാഹി, അല്ലാഹുവിങ്കലേക്ക് അവർ അവതരിപ്പിക്കും, യൗമൈദിൻ അന്നത്തെ ദിവസം, വസ്സലം സമ്പൂർണമായ സമർപ്പണം, അല്ലാഹ് ഞങ്ങളിതറിഞ്ഞിട്ടില്ല, ഞങ്ങളിതിന് കൽപ്പിച്ചിട്ടില്ല, ഞങ്ങളിതിന് നിർദ്ദേശിച്ചിട്ടില്ല, അതേ പടച്ച റബ്ബിന്റെ മുമ്പിൽ അവരുടെ സമർപ്പണം അവര് സമർപ്പിക്കുകയാണ്. അതേ അവസരത്തിൽ മറ്റവർ ഇവരെ ചൂണ്ടുമ്പോൾ ഈ നേതാക്കന്മാർ അവരോട് പറയും, നിങ്ങൾ നുണയാണ് പറയുന്നത്, നിങ്ങൾ കളവാണ് പറയുന്നത്, അങ്ങനെ വല്ലന്നും മാക്കാനോ പടച്ച റബ്ബിന് പുറമേ അവരുടെ സഹായികളാണെന്ന് അവര് കെട്ടിച്ചമച്ചിരുന്ന ഈ ആളുകളൊക്കെ അവരെ വിട്ട് പെറ്ററ്റിപ്പോയി. ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല അവരെ സഹായിക്കാൻ, സഹായിക്കാനുണ്ടാകുന്ന വിചാരിച്ച് ഇവരോടാ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് അല്ലാഹുവിനോട് പറയുമ്പോ ഉടനെ അവര് പറയും, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ നുണയാ പറയുന്നത്, നിങ്ങൾ കളവാ പറയുന്നത്, പടച്ചറപ്പേ ഞങ്ങൾ അറിയൂല, ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല. ആരാധിക്കപ്പെട്ട ആളുകൾ അവിടെ വെച്ച് റബ്ബിന്റെ കോടതിയിൽ പറയും,
ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലാണ് പറയുന്നതെങ്കിൽ ഇനി അതായത് ആശയം ഒന്നുകൂടെ വ്യക്തമാക്കി സൂറത്ത് യൂനുസിലെ 28-ാമത്തെ ആയത്ത് മുതൽക്ക് പറയുന്നു, വയൗമ നഹ്ശുറുഹും ജമീഅ സുമ്മ നഖൂലു ലില്ലദീന അശ്റകു മകാനകും അൻതും വശുറകാഉകും ഫസയ്യൽനാ ബൈനഹും വഖാല ശുറകാഉഹും മാ കുൻതും ഇയാനാ തഅ്ബുദൂൻ വയൗമ നഹ്ശുറുഹും ജമീഅ. അല്ലാഹ് പറയുന്നു, അവരെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം